അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നുസല്ലി വനുസല്ലിമു അലാ മൻ ഉർസില റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരും ബഹുമാന്യരുമായ സഹോദരങ്ങളെ, വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മതപഠന ക്ലാസ്സിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സദുദ്യമം നമ്മളിൽ നിന്ന് വിജയിപ്പിക്കട്ടെ. ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് എല്ലാവർക്കും അള്ളാഹു ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ലോകം. ഈ കോവിഡ് പ്രതിസന്ധിക്കിടയിലും പുതുവത്സരാഘോഷത്തിന് ഒരു കുറവുമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പുതുവത്സരാഘോഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പരിപാടി ഇപ്പോ എല്ലാ നാടുകളിലും നമുക്ക് കാണാൻ കഴിയും. ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അവരീ പുതുവത്സര പിറവിയിൽ ആടിയും പാടിയും ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ പുതുവത്സരാഘോഷിക്കുന്ന ആളുകളുടെ ലക്ഷ്യം പുതിയൊരു വർഷത്തെ സ്വാഗതം ചെയ്യലൊന്നുമല്ല, മറിച്ച് ജീവിതത്തെ ആഘോഷവും ഉത്സവവുമാക്കി മാറ്റാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുക്കൽ മാത്രമാണ്. ഇത്തരക്കാർ വേറെയും പല ആഘോഷങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ബർത്ത്ഡേ പാർട്ടി പോലെ, അതുപോലെ വിവാഹ വാർഷികങ്ങൾ, കോളേജിലെ സെൻഡ് ഓഫുകൾ, വിവാഹ സുദിനങ്ങൾ, ഇങ്ങനെ ഓരോരോ പരിപാടികൾ. ഇവർക്കൊരേ ഒരു ഉദ്ദേശമാണുള്ളത്, ജീവിതം പരമാവധി ആസ്വദിച്ച് തീർക്കുക എന്നതാണ്. ഇത്തരം ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് മനുഷ്യരുടെ ചുരുങ്ങിയ ആയുസ് ആസ്വദിച്ച് തീർക്കാനുള്ളതാണ് എന്നാണ്. സാധാരണഗതിയിൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആ രീതിയിലാണ് പറയാറുള്ളത്, ചുരുങ്ങിയ ജീവിതം ഇത് ആസ്വദിച്ച് തീർക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആസ്വാദനം കുഴപ്പമില്ല, പക്ഷെ അനുവദനീയമായ ആസ്വാദനമാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം സത്യവിശ്വാസികളോട് പറയുന്നത്. ആസ്വാദനം അനുവദനീയമായ മാർഗത്തിലൂടെയാകണം, അനുവദനീയമായ ആസ്വാദനമാകണം. എന്താണ് ആയുസിനെ പറ്റിയും ജീവിതത്തെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ മുൽക്കിന്റെ മനോഹരമായ വചനം അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. ആരാണവൻ? ഖലഖൽ മൗത വൽ ഹയാത. അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല അമൽ ചെയ്യുന്നവൻ എന്ന് പരിശോധിക്കുകയാണ്, അല്ലാഹു പരീക്ഷിക്കുകയാണ്. അപ്പൊ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷയും പരീക്ഷണവുമാണ്. ജീവിതം മാത്രമല്ല, ആ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, അത് കുടുംബജീവിതമായാലും ധനസമ്പാദനമായാലും ആരോഗ്യമായാലും വിജ്ഞാനം, അങ്ങനെ എല്ലാ കാര്യങ്ങളും സത്യത്തിൽ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരു പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും മാത്രമേ നമ്മൾ ഓരോരുത്തരും ദുനിയാവിൽ ജീവിക്കാൻ പാടുള്ളൂ എന്നാണ് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിയാത്ത ആളുകളാണ് ജീവിതം ആഘോഷിക്കാനുള്ളതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത്തരം ആളുകളാണ് ഓരോ പരിപാടികളും വലിയ ആഘോഷമാക്കി മാറ്റുന്നത്, ആസ്വാദനമാക്കി മാറ്റുന്നത്. അവര് ജീവിതം മുഴുവനും അങ്ങനെ ആസ്വദിച്ചു തീർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഓരോരോ അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരാവുകയാണ് വേണ്ടത്. അല്ലാതെ ആ അനുഗ്രഹങ്ങൾ ഓരോന്നും കടന്നു വരുമ്പോൾ പിന്നെയും പിന്നെയും അതൊക്കെ ആഘോഷമാക്കി മാറ്റുന്ന ആളുകൾ വിരോധാഭാസമാണ്. അവരെപ്പറ്റിയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. സൂറത്തു ഹൂദിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വല ഇൻ അദഖനാഉ നഉമാ ബഅദ ദറാ മസ്സതു ലയഖൂലന്ന ദഹബ സയ്യാത്തു അന്നി
ഇന്നഹു ലഫരിഹുൻ ഫഖൂർ വലഇൻ അദഖനാഹു നഅമാ ബഅദ ദറാ മസ്സതു. അവരെ പിടികൂടിയ എന്തെങ്കിലും ഒരു പ്രയാസത്തിന് ശേഷം അവർക്ക് നാം അനുഗ്രഹം ചുരിഞ്ഞു കൊടുത്താൽ, അവർക്ക് നാം സുഖം രുചിപ്പിച്ചാൽ, അനുഗ്രഹങ്ങൾ വാരിക്കോരിക്കൊടുത്താൽ, ലയക്കൂലൻ അവൻ പറയും, ദഹബ സയ്യിആത്തു അന്നീ, എന്റെ ദുരിതങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ്, ഇന്നഹു ലഫരിഹുൻ ഫഖൂർ, അവൻ ആഹ്ലാദഭരിതനാകും, എന്റെ ദുരിതങ്ങളെല്ലാം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞവൻ ആഹ്ലാദഭരിതനാകും, ആനന്ദതുന്തിലനാകും. അല്ലാഹ് പറയാണ്, ഇന്നഹു ലഫരിഹുൻ ഫഖൂർ, തീർച്ചയായും അവൻ ആഹ്ലാദഭരിതനും അഹങ്കാരിയുമായി മാറുകയാണ്. സത്യത്തിലൊരു സത്യവിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? ഓരോ അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോഴും അമിതാഹ്ലാദം പ്രകടിപ്പിക്കുന്നതിന് പകരം ആ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞു തന്ന ഖാലിക്കായ റബ്ബിനോട് നന്ദിയുള്ളവനാവുകയാണ് വേണ്ടത്, ഷാക്കിറാവുകയാണ് വേണ്ടത്. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ഷാക്കിറം വ ഇമ്മാ കഫൂറാ. മനുഷ്യനെ നാം വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല പറയുകയാണ്, ഇമ്മാ ഷാക്കിറം വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദിയുടെ വഴിയാണ് അല്ലെങ്കിൽ നന്ദികേടിന്റെ വഴിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നന്ദിയുടെ വഴി തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്. അവരാണ് വിജയിക്കാൻ പോകുന്നത്. അവർക്കാണ് നാളെ അള്ളാഹു സ്വർഗം തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമുണ്ടാവുമ്പോ അമിതാഹ്ലാദം പ്രകടിപ്പിക്കുന്നവരായി മാറരുത് നമ്മൾ. മറിച്ച് അള്ളാഹുവിന് നന്ദി ബോധമുള്ളവരാകണം. ഇപ്പൊ ഒരു പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാലം എനിക്ക് ജീവിക്കാൻ അവസരം തന്നല്ലോ, ഒരു വർഷം കൂടി എന്റെ ആയുസ്സിൽ നിന്ന് കടന്നു പോവുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, അത്രയും കാലം ജീവിക്കാൻ അള്ളാഹു നൽകിയ ആയുസ്, ആ ആയുസ് നൽകിയ ഖാലിക്കായ റബ്ബിനെ സ്തുതിക്കുകയാണ് വേണ്ടത്, അവന് ശുക്ർ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ആ പരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ്സിന്റെ ഈ ബലത്തിൽ, ആയുസ്സിന്റെ ബലത്തിൽ അമിതാഹ്ലാദം പ്രകടിപ്പിച്ച് അതിനെ അനുവദനീയമാകാത്ത ആസ്വാദനങ്ങളിൽ ഏർപ്പെടുകയല്ല വേണ്ടത്. സത്യവിശ്വാസികൾ ആലോചിക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ആഘോഷത്തിന്റെ പിന്നിലും ചില സങ്കടങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാമെന്നാണ് ഇത്തരം ആളുകളോട് നമ്മൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഓരോ ആഘോഷത്തിന്റെ പിന്നിലും സങ്കടങ്ങൾ ഉണ്ടാകാം. സൂഫികൾ സാധാരണയായി പറയാറുണ്ട്, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഗത്ഭനായ പ്രവാചകനാണ്. അവർക്ക് മകനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രത്യേകമായൊരു വാത്സല്യം ഉണ്ടായിരുന്നു എന്നതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ലികുല്ലി ഫർഹത്തിൻ തറഹൻ വമാ മിൻ ബൈത്തിൻ മുലിഅ ഫർഹൻ ഇല്ലാ മുലിഅ തറഹാ. ലികുല്ലി ഫർഹത്തിൻ തറഹൻ, എല്ലാ ഓരോ സന്തോഷത്തിനും ദുഃഖമുണ്ട്. ഉമാമിൻ ബൈത്തിൻ മുലി അഫറഹൻ, സന്തോഷത്താൽ ആനന്ദത്താൽ നിറക്കപ്പെട്ട ഓരോ വീടും, ഇല്ലാ മുലി അത്തറഹൻ, അത് ദുഃഖത്താൽ നിറക്കപ്പെട്ടിട്ടല്ലാതെയില്ല. അപ്പൊ സന്തോഷമുണ്ടായാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നാലെ ദുഃഖം വരാനുണ്ട് എന്ന ഓർമ്മയോടെ, ബോധത്തോടെ വേണം ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത്. അതിനെന്തു വേണം? സന്തോഷമുണ്ടായാൽ ശുക്ർ ചെയ്യണം, അമിതാഹ്ലാദം പ്രകടിപ്പിക്കരുത്. ദുഃഖം വന്നാൽ, സങ്കടം വന്നാൽ അമിതമായി ദുഃഖിക്കരുത്, വല്ലാതെ അക്ഷമ കാണിക്കരുത്. മറിച്ച് ഇതൊരു അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന ബോധത്തോടെ ഖാലിക്കായ റബ്ബിനോട് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ പ്രാർത്ഥിക്കുകയും ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ വഴിയെ ജീവിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളിൽ ചിലർ രേഖപ്പെടുത്തിയ ഒരു സംഭവം നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. അഅറസ റജുലുൻ മിനൽ ഹയ്യ അല ബിനി ഖാല ഫത്തഖിദു ലിദാലിക ലഹുവൻ. ഒരാൾ തന്റെ പ്രിയപ്പെട്ട മകന്റെ വിവാഹാഘോഷവേളയിൽ അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, ആ സൽക്കാരത്തിൽ പങ്കാളികളായ ആളുകളോട്, ഫത്തഖിദു ലിദാലിക ലഹുവൻ, നമുക്കിന്ന് അടിച്ചു പൊളിച്ച് രസിക്കാം. ഖാല വകാനത്തു മനാസിലുഹും ഇലാ ജാനിബിൽ മഖാബിർ.
അവരുടെ വീടുകൾ ഒരു ശ്മശാനത്തിന്റെ പരിസരത്തുമായിരുന്നു. ഫവല്ലാഹി ഇന്നഹും ലഫീ ലഹ്വിഹിം ദാലിക ലൈലൻ, അങ്ങനെ അവർ തീരുമാനിച്ചതനുസരിച്ച് അന്ന് രാത്രി അവരിങ്ങനെ കളിച്ച് മതിച്ച് രസിച്ച് ആർമാദിക്കാൻ തുടങ്ങിയപ്പോ അവരെ ഭയപ്പെടുത്തുമാറ് ഒരു അപരിചിതമായ ശബ്ദം കേൾക്കുകയാണ്. അവർ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. എന്താണ് ആ ശബ്ദമെന്ന്? അന്നേരം ആ ഖബറിൽ നിന്ന്, ശ്മശാനത്തിൽ നിന്ന്, ഖബറുകൾക്കിടയിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. യാ അഹ്ല ലദ്ദത ദുനിയ ലാ തദൂമു ലഹും ഇന്നൽ മനായാ തുബീദുൽ ലഹ്വ വൽ ഇബാ കം ഖദ റഅയ്നാഹു മസ്റൂറം ബി ലദ്ദതിഹി അംസാ ഫരീദൻ മിനൽ അഹ്ലീന മുഗ്തരിബാ. ഓ ദുനിയാവിന്റെ പളപളപ്പിൽ ഉന്മാദരാകുന്നവരെ, കം ഖദ റഅയ്നാഹു മസ്റൂറം ബി ലദ്ദതി, എത്രയെത്ര ആളുകളാണ് ഭൗതികതയിൽ ലയിച്ച് ചേരുന്നത്. അംസാ ഫരീദം മിനൽ അഹ്ലീന മുഗ്തരിബാ, ഇന്ന് നിങ്ങളുടെ കൂടെ ആടാനും പാടാനും ഉണ്ടായിരുന്നവർ അവരൊന്നുമില്ലാതെ നാളെ ഒറ്റക്ക് ഏകാന്ത പതികനായി ആരടി മണ്ണിൽ കിടന്നുറങ്ങുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നർത്ഥം വരുന്ന മനോഹരമായ കാവ്യശകലങ്ങളാണ് ആ ഖബർസ്ഥാനിൽ നിന്ന്, ശ്മശാനത്തിൽ നിന്ന് കേൾക്കാനിടയായത്. ഫവല്ലാഹി മാ ലബിസൂ ബഅദ ദാലിക അയ്യാമൻ, ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. ഹത്താ മാതൽ ഫതൽ മുസവ്വിജ്, അന്ന് വിവാഹിതനായ ആ ചെറുപ്പക്കാരൻ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അൽപായുസ് മാത്രമേ ഉള്ളൂ ആനന്ദത്തിനും ആഘോഷത്തിനുമെല്ലാം. അത് കഴിഞ്ഞാൽ, ഒരു സന്തോഷമുണ്ടായാൽ ഉടനെ ദുഃഖമുണ്ടാകുമെന്നാണ് മഹാന്മാരായ ഉലമാഅ് പറയുന്നത്. ഇത് വളരെ വ്യക്തവും കൃത്യവുമായി വരച്ചിടുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന ഖാറൂൻ മുതലാളിയുടെ സംഭവം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ, ഖാറൂനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ടയാളാണ്. അള്ളാഹു ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിച്ചയാളുമാണ്. ആളുകൾ അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ സമ്പത്തിൽ മതിമറന്ന് ദൈവീക സ്മരണയൊന്നുമില്ലാതെ അഹങ്കരിച്ച് നടന്നപ്പോ ജനങ്ങൾ പറഞ്ഞു, ഇത് ഖാല ലഹു ഖൗമു, അണികൾ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ലാ തഫ്രഹ്, ഖാറൂൻ മുതലാളിയെ നിങ്ങൾ അഹങ്കരിക്കരുത്, നിങ്ങൾ അമിതാഹ്ലാദം പ്രകടിപ്പിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അഹങ്കാരികളെ, ആർമാദിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ അത് ചെവികൊള്ളാൻ തയ്യാറാകാതിരുന്ന ഖാറൂൻ മുതലാളിയുടെ അവസാനം എങ്ങനെയായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അവനെയും അവന്റെ കോട്ടക്കൊത്തളങ്ങളെയും നാം ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. അവന്റെ അഹങ്കാരത്തെയും അവനെയും അടക്കം മുച്ചൂടും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെങ്കിൽ പിന്നെ ആഘോഷങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത് എന്ന് കവി ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും അനുവദനീയമായ അളവിലും തൂക്കത്തിലുമാവണം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദമോ സന്തോഷമോ തീരെ പാടില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എല്ലാത്തിനും ഒരു പരിധി വേണം. അമിതമായി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവനാകരുത് ഒരു സത്യവിശ്വാസി. അവൻ അമിതമായി ആഹ്ലാദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നവനാകരുത്. എല്ലാത്തിനും ഒരു പരിധിയും പരിമിതിയും വേണം എന്നർത്ഥം. ആഘോഷത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു അടയാളമാണല്ലോ പൊട്ടിച്ചിരി എന്ന് പറയുന്നത്. ചിരി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് സൂറത്തുൻ നജ്മിന്റെ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, ആ ചിരി പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറാൻ പാടില്ല എന്നാണ്.
ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബത്ത് കൂടിയിരുന്ന് അധികം ചിരിക്കുന്നത് കണ്ടാൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു, നിങ്ങളുടെ സദസ്സുകളെ നിങ്ങളുടെ സഭകളെ മരണസ്മരണ കൊണ്ട് നിങ്ങൾ കലർത്തണമെന്ന് ഹബീബ നബി തങ്ങൾ സ്വഹാബത്തിനെ ഉണർത്താറുണ്ടായിരുന്നു. നിങ്ങൾ ധാരാളമായി ചിരിക്കരുത് എന്നും പറയുമായിരുന്നു. ഹബീബ നബി തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലാ തുക്സിറു ലഹിക്, നിങ്ങൾ ചിരിയെ അധികരിപ്പിക്കരുത്. ഫഇന്ന കസറത ലഹിക തുമീതുൽ ഖൽബ, നിങ്ങൾ വല്ലാതെ ചിരിക്കരുത്, ധാരാളമായി ചിരിക്കരുത്. കാരണം ചിരിയുടെ ആധിക്യം അത് ഹൃദയത്തെ മരിപ്പിച്ചു കളയും. ഒരു സത്യവിശ്വാസിയുടെ ഹൃദയം ഒരിക്കലും മരിച്ചു പോകാൻ പാടില്ല. അത് എന്നും ഇലാഹി സ്മരണകളിലൂടെ ജീവിക്കേണ്ട ഹൃദയമാണത്. അതുകൊണ്ട് അമിതമായ പൊട്ടിച്ചിരി എന്ന് പറയുന്നത് ഹൃദയത്തെ മരിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ഉണർത്താറുണ്ടായിരുന്നു. വഖാല റജുലു ലി അഖീഹി, അല്ലാമ ഇബ്നുൽ ഗസ്സാലി തങ്ങൾ തന്റെ ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, വഖാല റജുലു ലി അഖീ, ഒരാൾ തന്റെ സഹോദരനോട് ഉപദേശിക്കുകയാണ്, യാ അഖീ, എന്റെ സഹോദര, ഹൽ അതാക അന്നക വാരിദുന്നാർ, നരകത്തിലേക്ക് എന്തായാലും ഒരിക്കൽ കടക്കുമെന്ന് താങ്കൾക്കറിയാമല്ലോ. ഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതെ, എന്തായാലും. ഇല്ലാ വാരിദുഹ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, എല്ലാവരും ഒരു തവണ ഒന്ന് നരകത്തിൽ കടക്കുക തന്നെ ചെയ്യും. ഖാല ഫഹൽ അതാക അന്നക ഖാരിജും മിൻഹാ, എന്നാൽ ആ നരകത്തിൽ നിന്ന് പിന്നെ പുറത്തു വരാൻ പറ്റുമെന്ന് നിനക്ക് വല്ല ഉറപ്പുമുണ്ടോ എന്ന് തന്റെ സഹോദരനോട് ചോദിക്കുകയാണ് ഒരാൾ. അപ്പൊ പറഞ്ഞു ആ സഹോദരൻ, ഇല്ല, എനിക്കൊരുറപ്പുമില്ല നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമെന്ന്. ഫഫീമല്ലാഹക്ക്, അപ്പൊ സഹോദരൻ ചോദിച്ചു, പിന്നെന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമെന്നൊരു ഉറപ്പുമില്ലാത്ത നീ എങ്ങനെയാണിങ്ങനെ ചിരിക്കുന്നത്, ആനന്ദിക്കുന്നത് എന്ന് തന്റെ സഹോദരനോട് ചോദിക്കുകയാണ് ഒരാൾ. ഇമാമുൽ ഗസ്സാലി തങ്ങളെ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനായ ഉഹൈബ് ഇബ്നുൽ വർദ് റളിയല്ലാഹു അൻ ഇല ഖൗമി യളഹകൂന ഫീ ഈദിൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ദിവസം പൊട്ടിച്ചിരിച്ച കളിച്ച് മതിച്ച് രസിച്ച് നടന്നിരുന്ന ആളുകളോട് മഹാനായ ഉഹൈബ് ഇബ്നുൽ വർദ് റളിയല്ലാഹു അൻ അത്തരം ആളുകളെ കാണാനിടയായി. പെരുന്നാൾ ദിവസം ഇങ്ങനെ ആർമാദിക്കുന്ന കളിക്കുന്ന ചിരിക്കുന്ന ആളുകളെ കാണാനിടയായി. ഫഖാല, മഹാനായ ഉഹൈബ് ഇബ്നുൽ വർദ് റളിയല്ലാഹു അൻ പറഞ്ഞു, ഇൻ കാന ഹാഉലൈ ഖദ് ഉഫിറ ലഹും, ഇവര് ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരാണെങ്കിൽ, ഇവർ നന്ദി ബോധമുള്ളവരാകണമല്ലോ. ഇവരെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരാണ് എന്ന് വെക്കുക, എന്നാ പിന്നെ ഇവർ നന്ദി ബോധമുള്ളവരാവണ്ടേ, ശാക്കിരിയങ്ങളാവണ്ടേ? ഒരിക്കലും അവര് ചെയ്യുന്നത് ശാക്കിരിയങ്ങളുടെ പ്രവർത്തനമല്ല, നന്ദിയുള്ളവരുടെ പ്രവർത്തനമല്ല ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക എന്ന് പറയുന്നത്. വൈകാനലം യു ഓഫർ ലഹും, ഇനി ദോഷങ്ങളൊന്നും പൊറുക്കപ്പെട്ടവരല്ല ഇവരെങ്കിലോ, അവരെപ്പോഴും ഭയന്ന് കഴിയണം, ആ ദോഷങ്ങൾക്ക് പകരമായി നാളെ അല്ലാഹു അവരെ ശിക്ഷിക്കുമെന്ന ഒരു ഭയം അവർക്ക് ഉണ്ടാവണ്ടേ? എന്നാൽ ഇത് ഭയപ്പെട്ടവരുടെ പ്രവർത്തനമാണോ? അതുമല്ല. അപ്പൊ ഷാക്കിരിയങ്ങളുടെ പ്രവർത്തനവുമല്ല ഇത്, ഖായിഫീങ്ങളുടെ ഭയപ്പെട്ടവരുടെ പ്രവർത്തനവുമല്ല ഇത്. ഇവരൊരിക്കലും ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് മഹാനായ ഉഹൈബ് ഇബ്നുൽ വർദ് റളിയല്ലാഹു അൻ ചിരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ചിന്തിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിരിയും കളിയും വിനോദങ്ങളും എല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ അതിനൊക്കൊരു പരിധി വേണം. ഒരിക്കലും അത് പരിധി വിടാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ സമീപനം. ആ സമീപനമാണ് സത്യവിശ്വാസി തന്റെ ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരാൾ ജീവിതം ആഘോഷിക്കണം എന്ന് വാശി പിടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനോട് രണ്ട് വിധത്തിലാണ് പ്രതികരിക്കുക എന്ന് മഹാന്മാരായ ഉലമ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നിരിക്കൽ വല്ല പരീക്ഷണമോ പ്രയാസമോ അയാൾക്ക് അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കും.
സൃഷ്ടാവ് നന്മ ഉദ്ദേശിച്ചവരിലാണ് ഇത് ഏറെയും നമുക്ക് ദൃശ്യമാകുക. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ആളുകളിലാണ് ഈയൊരു രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവരിലാണ്. ഇത്തരക്കാരെ ഭൗതിക ജീവിതത്തിൽ ലയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വിടൂല എന്നാണ്. ഓരോരോ പരീക്ഷണങ്ങൾ നൽകി അവൻ അവരെ തന്നെ പറ്റി ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ധാരാളം പരീക്ഷണങ്ങൾ അവർക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കും. അവരെ അള്ളാഹുവിൽ നിന്ന് ചിന്ത മാറാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കില്ല. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ആളുകളെയാണ് ഈ രീതിയിൽ അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങൾ നൽകുക. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ലവരിൽ, ഖൈർ ഉദ്ദേശിച്ചവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാണ് ചില ആളുകളിൽ നമ്മൾക്ക് വലിയ പരീക്ഷണങ്ങൾ കാണും. മഹാനായ മുസ്അബ് ബിൻ സഅദ് റളിയല്ലാഹു അൻ അബീഹി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻ ഖാല ഖുൽതു യാ റസൂലല്ലാഹ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, ഞാൻ ചോദിച്ചു നബിയോട്, അയ്യുന്നാസി അഷദ്ദു ബലാ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ? ഖാല അൽ അംബിയാ, ഹബീബാനി വിത്തങ്ങൾ പറഞ്ഞു, പ്രവാചകന്മാരാണ്. സുമ്മൽ അംസലു ഫല്ലംസൽ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശേഷമുള്ളവർ സ്വാലിഹീങ്ങൾ, നല്ല മനുഷ്യന്മാർ. യുബ്തലൽ അബ്ദു അലാ ഹസബി ദീനിഹി, ഓരോരുത്തന്റെയും മതബോധമനുസരിച്ച് ഒരു അടിമയെ പരീക്ഷിക്കപ്പെടുന്നതാണ്. ഫഇൻ കാന ഫീ ദീനിഹി സുൽബാ, ഒരു മനുഷ്യന് നല്ല മതബോധമുണ്ടെങ്കിൽ, ഇഷ്ടദ ബലാഉ, അവന്റെ പരീക്ഷണങ്ങൾക്കും കാഠിന്യം വർദ്ധിക്കുന്നതാണ്. വഇൻ കാന ഫീ ദീനിഹി റിഖ, ഇനി ഒരാളുടെ മതബോധം വളരെ കുറവാണ്, നൈർമല്യമാണ്, വളരെ നേരിയ മതബോധമേ ഉള്ളൂ, എന്നാൽ ഇബ്തുലിയാല ഹസബി ദീനിഹി, അവന്റെ മതബോധം അനുസരിച്ചാണ് അയാളെ പരീക്ഷിക്കപ്പെടുക. അപ്പൊ ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടേയിരിക്കും ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം. അയാളുടെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നതിന് വേണ്ടിയാണത്. അയാൾ അള്ളാഹുവിനെ കുറിച്ച് സദാ ചിന്തിക്കുന്നതിന് വേണ്ടിയാണത്. ഭൗതികതയുടെ പളപളപ്പിൽ നിന്ന് അയാൾ മെല്ലെ മെല്ലെ മാറി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുക എന്നാണ് അല്ലാം ഇബ്നു മാജ തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അപ്പൊ രണ്ട് വിധത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം ആളുകളോട് പ്രതികരിക്കുക. ഒന്നുകിൽ വല്ല പരീക്ഷണമോ പ്രയാസങ്ങളോ അയാൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. മറ്റൊന്ന്, അല്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആഘോഷിച്ച് നടക്കുന്നവരെ അവരുടെ പാട്ടിന് വിടുകയാണ് ചെയ്യുക. അവരുടെ പാട്ടിന് വിടും. അവരെന്താണ് വെച്ചാൽ ചെയ്തോട്ടെ, ദുനിയാവിൽ എത്ര വേണമെങ്കിലും അവർ കളിച്ച് മതിച്ച് രസിച്ച് നടന്നോട്ടെ, നാളെ പരലോകത്ത് വെച്ച് അവരല്ലാഹു പിടികൂടുകയും ചെയ്യും. ഇതാണ് ഏറെ അപകടകരമായിട്ടുള്ളത്. ഇസ്തിദ്റാജ് എന്നാണ് ഇതിന് പറയുക. ഇസ്തിദ്റാജ് എന്നാണ് അള്ളാഹു തിരിച്ച് നമ്മയും ചതിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമെന്ന് ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. സൂറത്ത് യൂനുസിന്റെ 21-ാമത്തെ വചനം ത്തിലും സൂറത്തുൻ നംലിന്റെ 50-ാമത്തെ വചനത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇത് ഇസ്തിദ്റാജിനെ പറ്റിയാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങളിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, വമാ കഫറ ഫലാ യഹ്സുംക കുഫ്റു ഇലൈനാ മർജിഉഹും ഫനുനബ്ബിഉഹും ബിമാ അമലു ഇന്നല്ലാഹ അലീമും ബിദാതി സുദൂർ നുമത്തിഉഹും ഖലീല സുമ്മ നൽതറുഹും ഇലാ അദാബിൻ ഗലീദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്, വമൻ കഫറ ഫലാ യഹ്സുംക കുഫ്റുഹു, നബിയേ, ഒരാൾ അങ്ങയിൽ അവിശ്വസിച്ചാൽ, ഫലാ യഹ്സുംക കുഫ്റു, അയാൾ അവിശ്വസിച്ചു എന്നതുകൊണ്ട് അങ്ങ് ദുഃഖിക്കരുത്. ഇലൈനാ മർജിഉഹും, അവരുടെ മടക്കം നമ്മളിലേക്കാണ്. ഫനുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും നാം അവരെ ആ ദിവസം ഓർമ്മിപ്പിക്കുന്നതാണ് പരലോകത്ത്. ഇന്നല്ലാഹ അലീമും ബിദാതി സുദൂർ,
ഓരോ മനുഷ്യരുടെയും ഹൃദയാന്തരാളങ്ങളിലുള്ളത് പോലും നന്നായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. തുടർന്ന് അല്ലാഹു പറയുകയാണ്, നുമത്തിഉഹും ഖലീല, അവരൽപാൽപമായി നാം രുചിപ്പിക്കും, അവരെ ആനന്ദിപ്പിക്കും, അൽപാൽപമായി അവർക്ക് നാം സുഖമിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. സുമ്മനൽ തുറുഹും ഇലാ അദാബിൻ ഖലീൽ, അവസാനം വളരെ കടോരമായ ശിക്ഷയിലേക്ക് നാം അവരെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ ദുനിയാവിൽ ഇങ്ങനെ ആർഭാടങ്ങളിൽ അഭിരമിക്കുന്ന ആളുകളെ കണ്ടാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കരുത്, അല്ലാഹു അവരിത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അല്ലാഹു അവർക്ക് ഈ രീതിയിലുള്ള സഹായങ്ങൾ നൽകുകയാണല്ലോ, ഇത്രയൊക്കെ അപരാധങ്ങളിൽ ഏർപ്പെട്ടിട്ടും ആർഭാടങ്ങളിൽ അഭിരമിച്ചിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പിന്നെയും സുഖം നൽകിക്കൊണ്ടേയിരിക്കുകയാണല്ലോ എന്ന് കരുതി നമ്മൾ നിരാശരാകരുത് പ്രിയപ്പെട്ടവരെ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ അൽപാൽപമായി സുഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാളെ പരലോകത്ത് അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായ ശിക്ഷ നൽകുകയും ചെയ്യും. അപ്പൊ ദുനിയാവിൽ അവരുടെ പാട്ടിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ വിടുകയാണ് ചെയ്യുക. ഇതിനെപ്പറ്റിയാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാമ ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ റഅയ്തുമുല്ലാഹ അസ്സ വജല്ല യുഅതിൽ അബ്ദ മാ യുഹിബ്ബു വഹുവ മുഖീമുൻ അലാ മആസി. നിങ്ങൾ ഒരടിമയെ കണ്ടാൽ ആ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അല്ല നൽകുകയാണ്, അവനാണെങ്കിലോ തെറ്റുകൾ അങ്ങനെ അടിക്കടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവനിങ്ങനെ കള്ളു കുടിച്ച് കളിച്ച് മതിച്ച് രസിച്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലോ അവൻ അല്ലാഹു ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ അവൻ ആഗ്രഹിക്കുന്നത് പോലെ വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടാൽ, ഫഇന്നമാ ദാലിക മിൻഹു ഇസ്തിദ്റാജ്, അത് അല്ലാഹുവിൽ നിന്നുള്ള ഇസ്തിദ്റാജ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് അവൻ അവന്റെ പാട്ടിന് വിടുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. പക്ഷെ ഒരു നാൾ മാലിക യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വതആല ആ ദിവസം അവനോട് എല്ലാത്തിനും കണക്ക് ചോദിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചില ആളുകൾ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ വലിയ കറാമത്തുകൾ വരെ അല്ലാഹു ഇത്തരക്കാർക്ക് നൽകിയേക്കാം. ചില തമ്മാടികളായ ആളുകൾ വലിയാണെന്ന് അവകാശപ്പെട്ട് ചില അത്ഭുതങ്ങൾ കാണിക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഫിർഔനിനെയും മുസൈലിമത്തുൽ കദ്ദാബിനെയും ഒക്കെ നമുക്കറിയാം, അവരൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിരുന്ന ആളുകളാണ്. അതുപോലെ ദജ്ജാലും വലിയ അത്ഭുതങ്ങൾ കാണിക്കും. പ്രിയപ്പെട്ടവരെ, അത് ഇസ്തിദ്റാജ് എന്നാണ് മഹാന്മാരായ ഉലമാ അതിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും പുതുവത്സരം ആഘോഷമാകട്ടെ ഏതാകട്ടെ, ആർമാദിച്ചും ആഘോഷിച്ചും നമ്മുടെ ആയുസ് ഹനിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ആയുസ്സിനെ ഹനിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഒരു വചനം നമ്മുടെ മനസ്സുകളെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ സൂറത്തിൽ ഒരു വചനം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ ഒരിക്കലും നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ കരുതുന്നുണ്ടോ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളൊരിക്കലും അങ്ങനെ കരുതരുത്. സത്യവിശ്വാസികളോട് അല്ലാഹു പറയാണ്, മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യ ജിന്നു വർഗത്തെ നാം സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിന്റെ പരമമായ ലക്ഷ്യം ഏകദൈവ ആരാധനയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയുമാണ് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹുവിനെ ചൊല്ലുന്ന ദിക്റുകളെ കൊണ്ടാണ് നമ്മുടെ നാവുകൾ നനയേണ്ടത്. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പുതിയൊരു വർഷം
വരുന്നു എന്നതുകൊണ്ട് അമിതമായി ആഹ്ലാദിച്ച് കളിച്ച് മതിച്ച് രസിച്ച് നടക്കാൻ ഒരിക്കലും കഴിയില്ല. മറിച്ച് അവൻ ഒന്നുകൂടി അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൽബിൽ രൂഢമൂലമാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഞാൻ ഒന്നുകൂടി മരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ് എന്ന ബോധമാണ് അവനിൽ ഉണ്ടാകേണ്ടത്. ഇതാണ് പരിശുദ്ധ ഇസ്ലാം സത്യവിശ്വാസികളോട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അനുവദനീയമാകാത്ത ആസ്വാദനങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിന്റെ ചിന്തയിലും ഇലാഹി സ്മരണയിലും കഴിയാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.